ഇന്ത്യ മുന്നണിയിലെ ധാരണകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് കേരളത്തിലെ കോൺഗ്രസ് എംപിമാർ ബി ജെ പിയെയോ കേന്ദ്ര സർക്കാരിനെയോ വിമർശിച്ച് അടിയന്തര പ്രമേയം കൊടുക്കുന്നില്ല. പാർലമെന്റിൽ അടിയന്തര പ്രമേയം നൽകുന്നത് കേരള സർക്കാരിനെതിരെ മാത്രം. കെ സുധാകരൻ എം പി ഇന്നും നൽകിയ അടിയന്തര പ്രമേയം കേരള വിഷയത്തിൽ മാത്രം. വിവരങ്ങളുമായി വിഷ്ണു തലവരുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ. ബിനു, ഇന്ത്യ മുന്നണിയുടെ ധാരണകൾ ലംഘിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ സ്വീകരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം വലിയ വിമർശനങ്ങൾ എംപിമാർക്കെതിരെ ഉയർന്നു വന്നിരുന്നു. അതായത് കേന്ദ്ര സർക്കാരിനെയോ ബി ജെ പിയോ വിമർശിക്കുന്നില്ല എന്നതാണ് ഇവർക്കെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇന്ത്യ മുന്നണിയിൽ പൊതുവായി ഉണ്ടാക്കിയ ഒരു ധാരണ എന്ന് പറയുന്നത് കൃത്യമായി തന്നെ പാർലമെന്റിൽ, രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും കൃത്യമായി കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരായിട്ടുള്ള ചോദ്യങ്ങൾ, അടിയന്തര പ്രമേയ നോട്ടീസൊക്കെ നൽകണം എന്നതായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇന്നും കോൺഗ്രസിൻ്റെ എം പിമാർ നൽകിയ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളാണ്. കെ സുധാകരൻ ഇന്നൊരു അടിയന്തര പ്രമേയം നൽകിയത് നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിയുടെ ആ ഒരു സുരക്ഷയെക്കുറിച്ചായിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കെ സുധാകരൻ ഇന്ന് ലോക്സഭയിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അത് സംസ്ഥാന സർക്കാരിനെ ലോക്സഭയിലും ഈ കേന്ദ്ര തലത്തിലും ഏതൊക്കെ തലത്തിൽ വിമർശിക്കാം എന്നത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ എം പിമാരൊക്കെ തന്നെ, യു ഡി എഫിൻ്റെ എം പിമാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ നയങ്ങളെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല, കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. അത്തരം വിഷയങ്ങളിലൊന്നും കൃത്യമായിട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നില്ല. ഇത് ഈ മുന്നണി ധാരണകളുടെ ലംഘനം എന്ന് തന്നെയാണ് മറ്റ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ബിനു,